ബന്ധുക്കളാണെന്നുള്ള ഒരു പരിഗണന കൊണ്ട് മാത്രം നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ഞങ്ങൾ സഹിച്ചത്. വിനയേട്ടനോട് ഞങ്ങൾക്കൊക്കെ ഒരു ബഹുമാനമുണ്ട്, അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത്. ശരത്തെ, ഇന്ന് തന്നെ ചിന്നുവിനെ ജാമ്യത്തിലെടുത്തിരിക്കണം. നീ ലക്ഷ്മി വിളിച്ചോണ്ട് എത്രയും വേഗം പോ. അവളോട് സമാധാനത്തിൽ വേണം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇതെല്ലാം കൂടി കേൾക്കുമ്പോ ലക്ഷ്മിക്ക് സഹിക്കാൻ കഴിഞ്ഞൊന്നുമില്ല. ഞാൻ വക്കീൽ ഓഫീസിൽ വിളിച്ചു പറഞ്ഞേക്കാം. ശരത്തെ, ഞങ്ങളും കൂടി വരാടാ. വേണ്ട പ്രകാശട്ട, ഞാൻ ലക്ഷ്മി കൂടി പോയിട്ട് വരാം. കോടതിയിൽ വെച്ച് നമ്മളെല്ലാരും കൂടി കണ്ട ചിന്നു വലിയ വിഷമം, അത് വേണ്ട. ശരത്തെ, ചിന്നുവിനും കൊണ്ട് നീ ഇങ്ങോട്ട് വരാവൂ. ശരിയമ്മേ, എനിക്കിനി ഇന്ദുവിനെയാണ് കാണേണ്ടത്. അവൾ എന്തിനാ ഇതൊക്കെ നമ്മളോട് മറച്ചു വെച്ചതെന്ന് എനിക്കൊന്ന് അറിയണം. വാ. രേഖ, ആരെങ്കിലും രേഖയെ വേദനിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിന്നുവിനോടുള്ള ഇന്റിമസി കൊണ്ടാണെന്ന് മാത്രം കരുതിയാ മതി. ചിന്നുവിനോട് ഞങ്ങൾക്കൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്കൊക്കെ സ്നേഹം അവളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടത്? നടക്കുമോളെ? എന്താ മോളെ നീ നോക്കുന്നത്? ആ നീലവണ്ടി കാണുന്നില്ലല്ലോ. നീലവണ്ടിയോ? ആ നീലവണ്ടി, അതിലല്ലേ കള്ളന്മാരെ കൊണ്ടുവന്ന്? നിനക്കെന്താ മോളെ ആ വണ്ടിയിൽ കയറാൻ ഇത്ര ധൃതി? എന്നെ ഇത്രയും വേഗം ആ വണ്ടിയിൽ കയറ്റയക്കുന്നത് നല്ലത്. എന്തിനു അതിനിയും താമസിപ്പിക്കുന്ന? മോളെ ജാമ്യത്തിലിറക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം, അതുകൊണ്ടാ ഞാൻ താമസിപ്പിക്കുന്നത്. ഇല്ല, ആരും വരില്ല എന്നെ കൊണ്ടുവാൻ, ആരും വരില്ല. ഇന്നലെ വിനയൻ പറഞ്ഞിരുന്നില്ലേ നിന്നെ ജാമ്യത്തിലിറക്കുമെന്ന്? അയാൾ വരും. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിന്ന് പോകാൻ നിർന്നു കൂട്ടുന്നത്. വിനയൻ എനിക്ക് ജാമ്യം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ വിനയേട്ടൻ വീണ്ടും വിഷമിക്കും. കാരണം എന്റെ വിനയേട്ടൻ വിഷമിക്കാൻ പാടില്ല. വിനയേട്ടനല്ലാതെ മറ്റാർക്കും എന്റെ വിശ്വാസം ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സുഭദ്രെ, ഒന്ന് നിന്നെ, ഞാൻ പറയുന്നു ഒന്ന് കേട്ടിട്ട് പോ. വേണ്ട നാത്തുനെ, എന്നോടൊന്നും പറയണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ദുവിനോടാ. ഞാനത് അവളോട് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇന്ദു, ഇന്ദു! എന്താ അമ്മ? നിന്നെ ഞാൻ സ്വന്തം മോളെപ്പോലല്ലേ കണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പോ അത് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ നിനക്ക് തോന്നിയല്ലോ. സുഭദ്രെ, ഇവള് കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാവും ഇവൾ ആരോടും പറയാതിരുന്നത്. നാത്തുനെ, ഇവളിപ്പോ കൊച്ചുകുട്ടിയല്ല, ഒരു വീട് നോക്കേണ്ട ഉത്തരവാദിത്വവും പക്വതയൊക്കെ ഇവക്ക് വരേണ്ട സമയമായി. അതുകൊണ്ട് കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് ഇവള് കാണിച്ചുകൂട്ടിയ തെറ്റുകളൊന്നും ന്യായീകരിക്കാൻ നിൽക്കണ്ട. നിന്റെ കൺമുന്നിലൂടെയല്ലേ രേഖ ചിന്നുവിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ആ കുട്ടിയോട് അത്രയും വലിയ ക്രൂരത കാണിക്കുന്നത് കണ്ടിട്ട് തടയണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. തടയണമെന്ന് തോന്നാതിരുന്നതോ പോട്ടെ, ഇവിടെ വന്നിട്ട് നീ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നായിരുന്നു അമ്മായി? ലക്ഷ്മി അടുത്ത് എന്റെ പിന്നാലെ നടന്ന് ചിന്നുവിനെ കുറിച്ച് ചോദിച്ചോണ്ടേയിരുന്നത്. അതിനൊക്കെ ഓരോരോ കള്ളങ്ങൾ ഞാൻ പറയുകയും ചെയ്തു. ലക്ഷ്മി അടുത്തോട് ഞാൻ ഓരോ തവണയും കള്ളം പറയുമ്പോ ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയൂ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. രേഖയെടുത്ത് ചിന്നുവിനെ കള്ളിയാക്കാൻ നോക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ ഞാൻ എതിർത്ത്. രേഖയെടുത്ത് പറയുന്നത് കള്ളമാണെന്ന് ഞാൻ പറയേണ്ടി വരും. എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ട എന്റെ മുമ്പിൽ രണ്ടേ രണ്ട് വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ കട്ടത് ചിന്നുവല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവള് കള്ളിയാണെന്ന് സമ്മതിക്കണമായിരുന്നു, അല്ലെങ്കിൽ രേഖയെടുത്തിയാണ് കള്ളിയെന്ന് ഓർത്ത് വിളിച്ചു പറയണമായിരുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോ ആ മാല കട്ടത് രേഖയായിരുന്നു? അതെ, അതെ അമ്മായി. വിനയേട്ടന് രേഖയെടുത്തിട്ട് കള്ളം കണ്ടുപിടിച്ചത്. അത് വിനയേട്ടൻ എല്ലാരും കേൾക്കെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാ രേഖയെടുത്ത് ചിന്നുവിനെ പോലീസിൽ ഏൽപ്പിച്ചത്. രേഖയെടുത്തി അങ്ങനെ ചെയ്യുമെന്ന്
ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല അമ്മായി. കൂടിപ്പോയ ചിന്നുവിനെ അവരവിടുന്ന് പുറത്താക്കുമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ എനിക്ക് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുള്ള സമയമൊന്നും എനിക്ക് രേഖയെടുത്ത് തന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായപ്പോ ഇതെല്ലാം കൂടെ മനസ്സിൽ തന്നെ വെച്ചേക്കണമായിരുന്നോ? എന്നോടെങ്കിലും നിനക്ക് പറയായിരുന്നല്ലോ. എങ്ങനെയമ്മേ ഞാൻ പറയുന്നേ? ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിൽ പറയരുതെന്ന ഒരു മണ്ടൻ തിയറി കല്യാണം കഴിച്ചയക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും തലയിൽ അച്ഛനമ്മമാർ അടിച്ചേൽപ്പിക്കുമല്ലോ. അമ്മായി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക. ഇതുകൊണ്ടൊക്കെയാ ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത്. ആ രേഖ, അവൾ ഇത്രയ്ക്ക് വൃത്തിയിട്ട് സ്ത്രീയാണോ? അമ്മായി, നമുക്ക് എങ്ങനെയെങ്കിലും ചിന്നുവിനെ ജാമ്യത്തിൽ ഇറക്കണം. നീ കരയാതെ മോളെ, കാര്യം അറിയാതെ ഞാൻ നിന്നെ കുറെ വഴക്ക് പറഞ്ഞു. ലക്ഷ്മി ശരത്തും കൂടി ചിന്നുവിനെ ജാമ്യത്തിൽ എടുക്കാൻ പോയിട്ടുണ്ട്. അവരവളെയും കൊണ്ട് വരും. നീ സമാധാനപ്പെടു. ഞങ്ങളാരും ചിന്നുവിനെ ഇവിടെ നിന്ന് ഇറക്കിവിട്ടല്ല, അവൾ സ്വയം ഇറങ്ങിപ്പോയതാ. അവള് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും വിനേട്ടനെ ഓർത്ത് മാത്രം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. ഇനി ചിന്നുവിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അറിയിക്കാനുള്ളതല്ല ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞല്ലോ. ഇനി ദയവ് ചെയ്ത് ഇവിടുന്ന് പോകും. കാർത്തിക്കേ, ഇവരൊക്കെ പറയുന്ന കേട്ട് നീ മിണ്ടാതെ നിൽക്കാനോ? എടത്തി ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ തെറ്റാ. ഇനി നാണങ്കിടാ നിൽക്കാതെ പോവാൻ നോക്ക്. കാർത്തിക്കേ, നീ തന്നെയാണ് ഈ പറയുന്നത്? ഇതെന്നെ കൊണ്ട് ഏട്ടത്തി പറയിപ്പിച്ചത്. പലതും കണ്ടിട്ട് മിണ്ടാതെ നിന്നാലേ. ചിന്നുവിനെതിരെ സാക്ഷി പറയാൻ ഈ വീട്ടിൽ നിന്ന് ഒരാളെ പോലും ഏട്ടത്തിക്ക് കിട്ടില്ല. വെറുതെ നിന്ന് സമയങ്ങളാതെ ഏട്ടത്തി പൊയ്ക്കും. അപ്പോ നീ എന്റെ കൂടെ നിൽക്കില്ലല്ലേ? ഇല്ല, ഈ കാര്യത്തില് എനിക്ക് ഏട്ടത്തിയോടൊപ്പം നിൽക്കാൻ പറ്റില്ല. ഒരു കള്ളി പെണ്ണിന് വേണ്ടിയിട്ടാ നീ എന്നോട് വാദിക്കുന്നത്, അത് മറക്കരുത്. അല്ല എടുത്തി, അവള് കള്ളിയല്ല. ഈ വീട്ടിലുള്ള ഓരോരുത്തർക്കും ചിന്നുവിനെ നന്നായിട്ട് അറിയാം. അവള് കള്ളിയല്ല എന്ന് ഇവരൊക്കെ ഇത്ര ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് തെറ്റുപറ്റിയാ നമുക്കായിക്കൂടെ. എല്ലാവരുടെ ഒപ്പം ചേർന്ന് നീനെ തോൽപ്പിക്കല്ലേ? ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അവള് കള്ളിയാണെന്ന് എനിക്കറിയാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് വാങ്ങി കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ കോടതിയിലേക്ക് പോയിട്ട് വരട്ടെ. അവിടെ ശരത്ത് ഒറ്റയ്ക്കല്ലേ? അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരത്ത് വേണ്ടതുപോലെ ചെയ്തു. പ്രകാശ് ചേട്ടാ, ചിന്നുവിനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കാർത്തികേ, നീ വിഷമിക്കാതെ. ശരത്തിന്റെ കൂടെ ലക്ഷ്മിയും പോയിട്ടുണ്ടല്ലോ. ചിന്നുവിനെ കൂടാതെ ലക്ഷ്മി തിരിച്ചു വരില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്റെ ചിന്നു എവിടെ സർ? എനിക്ക് അവളെ കാണണം. അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കു സർ. നിങ്ങളാരാ? ചിന്നുവിന്റെ അമ്മയാണോ? അല്ല സർ, ഞാൻ അവളുടെ അമ്മയല്ല, അവളുടെ ആന്റിയാ. അവളെന്നെ അമ്മയെ പോലെ തന്നെയാ കാണുന്നത്. അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അവളെ ഓർത്ത് അത്രയ്ക്ക് ഞാൻ ടെൻഷൻ അടിച്ചു. എനിക്കെന്റെ ചിന്നുമോളെ വിട്ടുതരണം സർ. ദാ, കോടതിയിൽ നിന്നുള്ള പേപ്പറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് സർ. ഇത് നോക്കിയിട്ട് വേഗം എന്റെ ചിന്നുവിനെ എന്റെ ഒപ്പം അയക്കണം. എന്റെ ചിന്നു എവിടെയാ സർ? അവളെവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അവളെ ഞാൻ എന്റെ ക്വാർട്ടേഴ്സ് ആക്കിയിരിക്ക. ഇങ്ങോട്ട് വിളിപ്പിക്കാം. നിങ്ങളുടെ പേരെന്താ? ലക്ഷ്മി. അതെ എന്റെ പേര്. എന്തായാലും നിങ്ങൾ സമയത്ത് തന്നെ വന്നത് നന്നായി. അല്ലെങ്കിൽ ചിന്നുവിനെ എനിക്ക് ജുവനൈൽ ഹോമിൽ അയക്കേണ്ടി വരുമായിരുന്നു. അയ്യോ, എന്തിനാ സർ എന്റെ ചിന്നുവിനെ ജുവനൈൽ ഹോമിലേക്ക് അയക്കുന്നത്? അവൾക്ക് ഞാനുണ്ടല്ലോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ചിന്നുവിനെ ജുവനൈൽ ഹോമിലേക്ക് അയക്കാനോ? വേഗം അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കൂ സർ. ക്വാർട്ടേഴ്സിൽ നിന്നും ചിന്നുവിനെ വിളിക്കാൻ ആളയക്കാം. സർ, എന്റെ ക്വാർട്ടേഴ്സിൽ നിന്നും ആ ചിന്നുവിനെ വിളിക്കും. ശരി സർ. സർ, ഞാൻ വണ്ടിയിലിരിക്കാം. എന്റെ ഹസ്ബൻഡ് വണ്ടിയിലുണ്ട്. അദ്ദേഹം ആകെ ടെൻഷനില്ല. ചിന്നുമോളെ ഇത്രയും നാൾ കാണാതിരുന്നല്ലേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സർ? മോള് വന്ന സർ അങ്ങോട്ട് പറഞ്ഞു വിട്ടാ മതി. ശരി, ഒന്ന് രണ്ട് സ്ഥലത്ത് സൈൻ ചെയ്യാനുണ്ട്. എവിടെയൊക്കെ ഒപ്പിടണ്ടെന്ന് പറഞ്ഞാ മതി. താങ്ക് യു സർ.
സാർ, അവള് രാവിലെ എന്തെങ്കിലും കഴിച്ചതാണോ? ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കഴിച്ചു, അതിനുവേണ്ടിയാ ഞാൻ അവളെ ക്വാർട്ടേഴ്സിലാക്കിയത്. എന്റെ ഭാര്യ അവൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഭാഗ്യം. അപ്പോ ഞാൻ പുറത്ത് കാത്തു നിൽക്കാം സാർ. അവളോട് വേഗം അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ശരി സാർ. വരൂടാ, അവളിപ്പോ വരും. ജിന്നുവിന്റെ ലക്ഷ്മിയും മേലേ വന്നു നിൽക്കുന്നേ. ആ പേര് കേൾക്കുമ്പോ തന്നെ അവൾ ഓടി വരും. ആ ജാമ്യ പേപ്പറുകൾ ഞാൻ എസ് എ ഏൽപ്പിച്ചു. അയാൾ ഇപ്പൊ അവളെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. ഇവിടെ വന്നിട്ട് അവൾ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഇതൊരു പോലീസ് സ്റ്റേഷനാ. എവിടെയെങ്കിലും ഒരു പിഴവ് നമുക്ക് സംഭവിച്ച അതോടെ സകലതും തീരും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അവൾ ഒറ്റയ്ക്കല്ലേ ഹിരാമ ഇങ്ങോട്ട് വരുന്നത്? പിന്നെന്തിനാ നമ്മൾ അതോർത്ത് ടെൻഷൻ അടിക്കുന്നത്? അവൾ ഒറ്റയ്ക്കല്ല വരുന്നതെങ്കിലോ? അത് ശരിയാ. ചെറിയ കുട്ടിയായതുകൊണ്ട് ചിലപ്പോ പോലീസുകാർ കൂട്ടുവരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ഹിരാമ ചെയ്യേണ്ടത്? പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിയാൽ ആ നിമിഷം ഇവിടുന്ന് സ്ഥലം വിട്ടോണം. പക്ഷേ പോകുമ്പോ നമ്മുടെ കൂടെ ചിന്നു ഉണ്ടാവണം. ഒരു വല്ലാത്ത കളിയാ നമ്മൾ കളിക്കാൻ പോകുന്നത്. ഭാഗ്യം ഏറ്റവും കൂടുതൽ ആർക്കാണോ ഉള്ളത് അയാളെ ഈ കളിയിൽ ജയിക്കൂ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ചിന്നു. എവിടെ എന്റെ ലക്ഷ്മി? എവിടെ? നിനക്ക് ആരുമില്ലെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് എന്താ പറഞ്ഞില്ലേ? ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. സത്യം. എന്നിട്ട് ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയോ? ഇപ്പൊ എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലേ എന്റെ ലക്ഷ്മിയമ്മ ജാമ്യത്തിൽ ഇറക്കാൻ വന്നത്? ഞാൻ കള്ളിയല്ലെന്ന് ലക്ഷ്മിയമ്മ വിശ്വസിക്കുന്നുണ്ട്. എനിക്കത് മതി, അത് മാത്രം മതി. പറ എന്റെ ലക്ഷ്മിയമ്മ എവിടെ? നിന്റെ ലക്ഷ്മിയമ്മ മാത്രമല്ല, അങ്കിളും വന്നിട്ടുണ്ട്. അപ്പൊ പ്രകാശേന്റെ ടീപ്പ് ചേട്ടനൊന്നും വന്നില്ലേ? കൊള്ളാലോ. അപ്പൊ സ്വന്തക്കാരുടെ ലിസ്റ്റ് കൂടുകൂടി വരികയാണല്ലേ. ലക്ഷ്മിയമ്മ വന്നോണ്ട് ബാക്കി എല്ലാരും കൂടി വന്നതാണ്. ലക്ഷ്മിയമ്മ വന്നില്ലെങ്കിൽ വേറെ ആരും വരില്ല. പറയെങ്കിൽ ലക്ഷ്മിയമ്മ എവിടെയെന്ന് പറ. പുറത്തുണ്ട്, അവര് വണ്ടിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. രാജാ സാർ, ഇവിടെ വണ്ടിയിൽ അടുത്ത് ഉണ്ടാക്കിട്ടുവാ. ശരി സാർ. ലക്ഷ്മിയമ്മ ഞാൻ വരുന്നത് നോക്കിയിരിക്കും. വേഗം വാ ബാപ്പു. ലക്ഷ്മിയമ്മ എവിടെ? ദേ വണ്ടിയിലുണ്ട്. ലക്ഷ്മിയമ്മ മാത്രമാണോ വന്നത്? ശരത്തേട്ടന് വരുന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അങ്ങോട്ട് പോയാലല്ലേ അവരെ കാണാൻ പറ്റൂ. വാ ഹിരാമേ. ദേ അവള് വരുന്നുണ്ട്. അവളുടെ കൂടെ ഒരു പോലീസുകാരനുണ്ടല്ലോ. നീ എന്ത് ചെയ്യും ഹിരാമേ? അതൊരു കോൺസ്റ്റബിൾ അല്ലേ, അയാൾ വന്നിട്ട് പോട്ടെ. നിന്റെ ലക്ഷ്മിയമ്മ അല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ ജാമ്യത്തിൽ ഇറക്കിയത്? നീ ലക്ഷ്മിയമ്മയായിട്ട് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി പറഞ്ഞു തീർത്താ പോരെ. പായിങ്ങോട്ട്. എന്താ ചിന്നുമോളെ, നീ ഹീരാമ്മയെ മറന്നോ? അവരെന്നോട് പറഞ്ഞത് ലക്ഷ്മിയമ്മ ശരത്തേട്ടൻ വന്നിട്ടുണ്ടെന്നാണല്ലോ. വണ്ടി എടുക്ക. ലക്ഷ്മി എത്തി, വേഗം നമുക്ക് ഇവിടുന്ന് പോണം. എങ്ങോട്ടാ പോകുന്നത്? എസ് ഐ ഒന്ന് കാണണം. കാര്യം എന്താണെന്ന് പറ.
എന്തൊരു ശല്യോ, ആ ഹോൺ നൃത്തം വരെ ചേർത്തട്ടാ. വണ്ടി ഒന്ന് ബാക്കിലോട്ട് കൊടുത്തു. ഞങ്ങൾ ചിന്നുനെ ജാമ്യത്തിൽ എടുക്കാൻ വന്നതാ. ചിന്നുനെ? അതെ. ആ കുട്ടിയെ ജാമ്യത്തിൽ ഇറങ്ങി കൊണ്ടുപോയല്ലോ. ജാമ്യത്തിൽ കൊണ്ടുപോയെന്നോ? ആര്? ആ കൊച്ചിന്റെ ആന്റി. ആന്റിയോ? ഏതാ ആന്റി? ഹീരാമ്മ എങ്ങനെ ജാമ്യത്തിലെടുത്തത്? എന്താ മോളെ, നീ ഹീരാമ്മയുടെ കൂടെ വരില്ലേ? ഇല്ല, എന്നെ വിട്, എനിക്ക് പോണം. നീ വരില്ലല്ലേ? ചിന്നു, നീ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. നീ വീണ്ടും കള്ളിയായി. ഇപ്പൊ നീ കള്ളിയാ. കള്ളി ചിന്നു. അല്ല, ഞാൻ കള്ളിയല്ല, ഞാൻ കള്ളിയല്ല. ഏ, മിണ്ടിപ്പോവരുത്, മിണ്ടാതിരുന്നോ. നീ ഹീരാമ്മയുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു ചിന്നു. എവിടെ എവിടെ എന്റെ ചിന്നു? എവിടെ? അതിന് ചിന്നുവിനെ ജാമ്യം കൊടുത്തു വിട്ടല്ലോ. അത് തന്നെയാ ചോദിക്കുന്നത്. ആരെങ്കിലും വന്നാലുടനെ എങ്ങനെ എന്റെ ചിന്നുവിനെ ജാമ്യത്തിൽ വിടുന്നേ? പുറത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഏതോ ഒരു ആന്റി വന്ന് ചിന്നുവിനെ ജാമ്യത്തിൽ കൊണ്ടുപോയിന്ന. ഒരു മിനിറ്റ്, അത് ആരാണെന്ന് പറഞ്ഞത്? ലക്ഷ്മി, അതാ ചിന്നുവിന്റെ ആന്റിയുടെ പേര്. ലക്ഷ്മിയോ? സംശയമുണ്ടെങ്കിൽ പക്ഷേ സാർ, ഇതെങ്ങനെ സംഭവിക്കും? ഇതിൽ എഴുതിയിരിക്കുന്ന ഈ ലക്ഷ്മി ഇല്ലേ, ആ ആളായി നിൽക്കുന്നേ, പിന്നെ എങ്ങനെയാ സാർ? ലക്ഷ്മി, ചിന്നുനെ ചിന്നുനെ ആരോ വന്ന് കൊണ്ടുപോയി. എന്റെ അടുത്തുനിന്ന് ആരോ അവളെ തട്ടി പറിച്ചുകൊണ്ട് പോയി. ലക്ഷ്മി എന്ന പേരിൽ വേറെ ഏതെങ്കിലും ആന്റിമാരുണ്ടോ ചിന്നുവിന്? ഇല്ല സാർ, അങ്ങനെ ആരുമില്ല. ചിന്നു ലക്ഷ്മി വിളിക്കുന്നത് ലക്ഷ്മി അമ്മയെന്നാ, എന്നെ ശരത്തേട്ടാന്നും. ഞങ്ങളുടെ അറിവില് ലക്ഷ്മി എന്ന പേരുള്ള ആന്റിമാരും ചിന്നുവിനില്ല. ഇതിൽ എന്തോ ചതിയുണ്ട് സാർ. എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചിന്നുവിനെ കണ്ടെത്തണം. സാർ, ഇത് ചിന്നുവിന്റെ ജാമ്യാപേക്ഷയാ, അവളെ എനിക്ക് വിട്ടുതരണം. എന്താ, എന്തു പറ്റി? ചിന്നുനെ ആരോ കൊണ്ടുപോയി, അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ലക്ഷ്മി, 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 കണ്ണു തുറക്ക ലക്ഷ്മി, ലക്ഷ്മി. എന്താ ലക്ഷ്മി പറ്റിയ? ലക്ഷ്മി, ലക്ഷ്മി, കണ്ണു തുറക്ക ലക്ഷ്മി.